ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആറ്റോമിക് സ്റ്റെബിലിറ്റിയെ കുറിച്ചാണ് പറഞ്ഞത്, ബോർ മോഡലിനകത്തെ. അപ്പോ ബോർ പറഞ്ഞെന്താണ്, പിന്നെ ഇൻ ഓർഡർ ഫോർ ദി ഇലക്ട്രോൺ ടു ട്രേസ് എ സ്റ്റേബിൾ ഓർബിറ്റ് ദ ഓർബിറ്റ് ഷുഡ് കണ്ടെയ്ൻ ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ദി ബ്രോഗ്ലി വേവ് ലെങ്ത് ഓഫ് ദി ഇലക്ട്രോൺ. അല്ലെ, കണ്ടീഷൻ മാത്തമാറ്റിക്കലി എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, എൻ ലാംഡ ഈക്വൽ ടു 2πrn എന്ന് എക്സ്പ്രസ് ചെയ്യാം. അല്ലെ, അപ്പം അവിടെ ആർ എൻ എന്ന് പറഞ്ഞു കൊടുക്കാൻ കാരണമുണ്ട്, ആർ എൻ സ്റ്റാൻഡ്സ് ഫോർ ദി nth ഓർബിറ്റ്. അല്ലെ, നമ്മളിപ്പോ ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ അതിന് ചുറ്റും ഒരു ഓർബിറ്റ് ഉണ്ട്, അതുപോലെ പല എനർജി ലെവൽസ് ഉണ്ട്. അല്ലെ, പല പല ഓർബിറ്റ്സിലാണ് എന്ത് ചെയ്യാം, ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യാം. അപ്പം ആ ഓർബിറ്റിന്റെ എണ്ണം കാണിക്കാനാണ് ഞാൻ ആർ എൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ഒരു എക്സ്പ്രഷൻ ഒബ്റ്റെയിൻ ചെയ്ത് വെച്ചിരുന്നു ഫോർ ലാംഡ. ലാംഡ ഈക്വൽ ടു എച്ച് ബൈ ഇ ഇൻടു റൂട്ട് ഓഫ് 4πε0 ആർ എൻ ബൈ എം എന്നുള്ളത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഓർമ്മയില്ലെങ്കിൽ ഇത് റിമെമ്പർ ചെയ്ത് നോക്കണ്ടല്ല, നമ്മൾ പിന്നെ സെന്റിപിറ്റൽ ഫോഴ്സ് ഇക്വേറ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. ഓക്കെ, അപ്പൊ ഇത് നോക്കാം. ഓക്കെ, ഇനി ഈ കണ്ടീഷൻ നമ്മൾ ഇതിലേക്ക് കൊടുത്തിട്ട് നമ്മൾ എക്സ്പ്രഷൻ ഫോർ റേഡിയസ് ഓഫ് nth ഓർബിറ്റ് ഒബ്റ്റെയിൻ ചെയ്യാൻ പോവാം. എക്സ്പ്രഷൻ ഫോർ റേഡിയസ് ഓഫ് nth ഓർബിറ്റ്. അല്ലേ, അപ്പം എന്താണ് n ലാംഡ ഈക്വൽ ടു 2πr ആണ് നമ്മുടെ കണ്ടീഷൻ ഫോർ സ്റ്റെബിലിറ്റി. അല്ലെ, ലാംഡ ഈക്വൽ എസ് ബൈ ഇൻടു റൂട്ട് ഓഫ് 4πε0 ആർ എൻ ബൈ എം എന്ന് കൊടുക്കാം. അല്ലെ, വേവ് ലെങ്ത്. n സ്റ്റാൻഡ് ഫോർ nth ഓർബിറ്റ്. അല്ലെ, അപ്പൊ നമുക്ക് ഇത് നേരെ ഇതിനകത്ത് എത്താൽ ഈ ലാംഡ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് എത്താൽ n ഇൻടു എച്ച് ബൈ ഇ ഇൻടു റൂട്ട് ഓഫ് 4πε0 ആർ എൻ ബൈ എം ഈക്വൽ ടു 2πrn എന്ന് കൊടുക്കാം. അല്ലെ, ഈക്വേഷൻ ഇതിനകത്ത് കൊടുത്തു. ഇനി സ്ക്വയർ ചെയ്യാം, എന്നിട്ട് എൻ സ്ക്വയർ എച്ച് സ്ക്വയർ ബൈ ഇ സ്ക്വയർ ഇൻടു 4πε0 ആർ എൻ ബൈ എം ഈക്വൽ ടു 4π² ആർ എൻ സ്ക്വയർ എന്ന് കിട്ടും. അല്ലേ, അതിനകത്ത് നിന്ന് കുറെ കട്ട് ചെയ്ത് പോകണ്ട് 4π ആർ എൻ. അല്ലേ, 4 പോയി, ഇത് പോയി. അല്ലേ, ബാക്കി എന്തുണ്ടാകാം, എൻ സ്ക്വയർ എച്ച് സ്ക്വയർ എപ്സിലോൺ 0 ബൈ ഇ സ്ക്വയർ എം ഈക്വൽ ടു പൈ ആർ എൻ എന്ന് കിട്ടാം. അല്ലേ, ഇതിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും, ആർ എൻ ഈക്വൽ ടു എൻ സ്ക്വയർ എച്ച് സ്ക്വയർ എപ്സിലോൺ 0 ബൈ ഇ സ്ക്വയർ പൈ എം എന്ന് കിട്ടും. ദിസ് ഈസ് ദി എക്സ്പ്രഷൻ ഫോർ റേഡിയസ് ഓഫ് nth ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തിന്റെ nth ഓർബിറ്റ്, അല്ലേ, nth ഓർബിറ്റിന്റെ റേഡിയസിനുള്ള ഫോർമുലയാണ് ഇത്, എൻ സ്ക്വയർ എച്ച് സ്ക്വയർ എപ്സിലോൺ 0 ബൈ ഇ സ്ക്വയർ പൈ എം. അല്ലെ, ഇനി ഇത് തന്നെ ഹൈഡ്രജൻ ആറ്റം അല്ല, ജനറൽ ആയിട്ട് സെഡ് ആറ്റോമിക് നമ്പർ ഉള്ള ഒരു ആറ്റം ആണെന്ന് കരുതുക. ഹൈഡ്രജൻ ആറ്റത്തിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്, സെഡ് ഈക്വൽ ടു 1. അല്ലെ, ഇനി സെഡ് ആറ്റോമിക് നമ്പർ ആയിട്ടുള്ള ഒരു ആറ്റം ആണെങ്കിൽ അതിന്റെ ജനറൽ ഫോർമുല എന്താണ്, ആർ എൻ ഈക്വൽ ടു എൻ സ്ക്വയർ എച്ച് സ്ക്വയർ എപ്സിലോൺ 0 ബൈ സെഡ് ഇ സ്ക്വയർ പൈ എം, വേർ സെഡ് ഈസ് ദി ആറ്റോമിക് നമ്പർ. അല്ലെ, അപ്പൊ അത് സെഡ് മാറ്റി കൊടുത്താൽ എന്താകും, വേറെ ആറ്റത്തിന് കിട്ടും. അല്ലെ, ഹൈഡ്രജൻ ആറ്റത്തിന് സെഡ് ഈക്വൽ ടു 1 ആണ്, അപ്പൊ ഇത് തന്നെ കിട്ടും. ഓക്കെ, അതാണ്. ഇനി നമുക്ക് ജസ്റ്റ് ആർ വൺ ഒന്ന് കണ്ടു നോക്കാം. ആർ വൺ ഈക്വൽ ടു എൻ ഈക്വൽ ടു 1 അല്ലേ, ആർ വൺ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർബിറ്റ്. അല്ലെ, ഫസ്റ്റ് ഓർബിറ്റ് നമ്മൾ ബോർ ഓർബിറ്റ് എന്നും പറയാറുണ്ട്. ഓക്കെ, ആർ വൺ ഈക്വൽ ടു എന്ത് വരും, എൻ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1² എച്ച് സ്ക്വയർ എപ്സിലോൺ 0 ബൈ ഇ സ്ക്വയർ പൈയും. ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഓക്കെ, സെഡ് ഈക്വൽ ടു 1 ആണ്. ആർ വൺ ഈക്വൽ ടു എന്ത് കിട്ടും, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എച്ച് സ്ക്വയർ എപ്സിലോൺ 0 ഇ സ്ക്വയർ പൈയും ഒക്കെ നമുക്കറിയാം. അല്ലെ, നമുക്ക് എന്ത് കിട്ടും, 0.53 ആംസ്ട്രോങ് എന്ന് കിട്ടും. 0.53 ആംസ്ട്രോങ്, ഇത് നമ്മൾ എ നോട്ട് എന്ന് പറയാറുണ്ട്. എ നോട്ട്, എ സീറോ, അല്ലെ, അതാണ് ഫസ്റ്റ് ബോർ ഓർബിറ്റ്. ക്ലിയർ ആണല്ലോ, അങ്ങനെ നമ്മൾ കൊടുക്കാറുണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പോ ഇതിനെയാണ് നമ്മൾ ഫസ്റ്റ് ബോർ ഓർബിറ്റ് അല്ലെങ്കിൽ ബോർ ഓർബിറ്റ് എന്ന് പൊതുവെ പറയാറുള്ളത്. ഓക്കെ, അപ്പോ അതാണ് ഇക്വേഷൻ ഫോർ nth ഓർബിറ്റ് ഓഫ് എ ഹൈഡ്രജൻ ആറ്റം ഫോർ ജനറൽ കേസ്. ക്ലിയർ. ഇനി നമുക്ക് എക്സ്പ്രഷൻ ഫോർ എനർജി കണ്ടെത്തണം. നമ്മളിപ്പോ എക്സ്പ്രഷൻ ഫോർ nth റേഡിയസ് കണ്ടു. ഇനി എക്സ്പ്രഷൻ ഫോർ എനർജി കാണുന്നത് എന്തിനാണ്, നമുക്ക് സ്പെക്ട്ര ഒബ്റ്റെയിൻ ചെയ്യാണ്. ഇപ്പൊ എനർജി ലെവൽസ് ആൻഡ് സ്പെക്ട്ര ആണ് നമ്മുടെ ടോപ്പിക്. അപ്പോ നമുക്കറിയാം എന്താണ്, ആറ്റംസ്
ഇലക്ട്രോൺസ് പല എനർജി ലെവൽസിലാണ് നിൽക്കുക. ആറ്റത്തിന് ചുറ്റും ഇലക്ട്രോൺസ് നിൽക്കുന്നുണ്ടല്ലോ, ആ ഇലക്ട്രോൺസ് പല എനർജി ലെവലിലാണ്. മുകളിലെ ഒരു ലെവലിൽ നിന്നും അത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്, ലോവർ എനർജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ എനർജി ഡിഫറൻസ് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു റേഡിയേഷൻ അത് എമിറ്റ് ചെയ്യും. അല്ലാതെ താഴെ നിൽക്കുന്ന ഒരാൾ മുകളിലേക്ക് പോകാന്ന് വെച്ചാൽ, താഴെ എനർജി ലെവലിലുള്ള ഒരാൾ മുകളിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം, അത്രയും എനർജി ഉള്ള റേഡിയേഷൻ ആയിട്ട് കിട്ടണം, അത് അബ്സോർബ് ചെയ്താൽ മുകളിലേക്ക് പോകും. അങ്ങനെ അബ്സോർപ്ഷൻ എമിഷൻ എന്ന് പറയും. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ഇനിയും പറയാം, സമയമുണ്ട്, വരും ക്ലാസ്സുകളിൽ അതിനെ കുറിച്ച് പറയാനുണ്ട്. അപ്പൊ ആ എനർജിക്കുള്ള എക്സ്പ്രഷൻ ആണ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇൻ ജനറൽ ഒരു ആറ്റത്തിന് എനർജി അല്ലെ, എനർജി ഫോർ എൻതോപ്പിട്ട് ആയിക്കോട്ടെ അല്ലെ, എനർജി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ പറയാം, കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ് അല്ലെ. ഒരു ആറ്റത്തിനകത്ത് ഒരു ഇലക്ട്രോണിന്റെ എനർജി എന്ന് പറഞ്ഞാല് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ് അല്ലെ. ഇതെന്ന് പറഞ്ഞാല് ഇ എൻ ഈക്വൽ ടു കൈനറ്റിക് എനർജി എന്താണ്, ഹാഫ് എം വി സ്ക്വയർ ആണ് അല്ലെ, ഹാഫ് എം വി സ്ക്വയർ അല്ലെ. ഇനി എന്താ വേണ്ടത്, പൊട്ടൻഷ്യൽ എനർജി. ഇവിടെ എന്ത് പൊട്ടൻഷ്യൽ എനർജിയാ, നമ്മൾ സാധാരണ പറയുന്ന പോലെ എം ജി എച്ച് അല്ല, ഇവിടെ ചാർജ് പാർട്ടിക്കിൾസ് ആണ് അല്ലെ. എന്താണ്, നമ്മൾ ഹൈഡ്രജൻ ആറ്റത്തിനാണ് കാണുന്നത് അല്ലെ. ഇവിടെ ആരുണ്ട്, പ്ലസ് ഇ എന്ന് പറഞ്ഞ പ്രോട്ടോൺ ഉണ്ട്, ഇവിടെ ആരുണ്ട്, ആ ഡിസ്റ്റൻസിൽ ഇലക്ട്രോൺ ഉണ്ട് അല്ലെ. ഇതാണ് റേഡിയസ് അല്ലെ, ഇത് റിവോൾവ് ചെയ്യാണ് അല്ലെ, ഇലക്ട്രോൺ റിവോൾവിംഗ് അറൌണ്ട് പ്രോട്ടോൺ. അപ്പൊ ഈ സിസ്റ്റത്തിനകത്ത് പൊട്ടൻഷ്യൽ എനർജി എന്താണ്, 1/4πε0Q1Q2R അല്ലെ, പൊട്ടൻഷ്യൽ ആണ് അല്ലെ, ഫോഴ്സ് അല്ല. അപ്പൊ എന്ത് വരും, മൈനസ് എന്ന് വരും, അട്രാക്റ്റീവ് ആണ്, ഇലക്ട്രോണും പ്രോട്ടോണും ആണ് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. അപ്പൊ നെഗറ്റീവ് 1/4πε0E²RN എന്ന് കൊടുക്കാം. ക്ലിയർ ആണല്ലോ, ഇങ്ങനെ കൊടുക്കാൻ പറ്റാം അല്ലെ. ആർ എൻ സ്ക്വയർ അല്ല, 1/4πε0Q1Q2R² ഫോഴ്സ് ആണ്, ഇത് ആർ പൊട്ടൻഷ്യൽ ആണ് അല്ലെ. ഇത് കൊടുത്തു, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, വി ഈക്വൽ ടു ഇ ബൈ റൂട്ട് ഓഫ് 4πε0mRn എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. വെലോസിറ്റിന്റെ എക്സ്പ്രഷൻ, സെന്റിപിറ്റൽ ഫോഴ്സ് ഉണ്ടാക്കിയെടുത്തത് അല്ലെ, ഇല്ലെങ്കിൽ ഒന്നുമില്ല, ജസ്റ്റ് മറിച്ച് നോക്കാം. അപ്പൊ നമുക്ക് എനർജി ഈക്വൽ ടു, എനർജി ഫോർ nth ഓർബിറ്റ് ഈക്വൽ ടു ഹാഫ് എം ഇൻറ്റു വി സ്ക്വയർ ആണ്, എന്തായാലും ഇ സ്ക്വയർ ബൈ 4πε0mRn മൈനസ് ഇ സ്ക്വയർ ബൈ 4πε0RN എന്ന് കിട്ടും അല്ലെ. ഇവിടെ ഈ എം എം കട്ട് ചെയ്തു പോകും അല്ലെ, ബാക്കി എന്താ ഉള്ളേ, ഇ സ്ക്വയർ ബൈ 4πε0RN ഹാഫ്, ഇ സ്ക്വയർ ബൈ 4πε0RN എന്ന് പറഞ്ഞാൽ ഹാഫ് മൈനസ് വൺ അല്ലേ, ഹാഫ് ദിസ് മച്ച് മൈനസ് വൺ ദിസ് മച്ച് അല്ലെ. ഹാഫ് മൈനസ് വൺ എന്താണ്, മൈനസ് ഹാഫ് അല്ലെ. അപ്പൊ ഇ എൻ ഈക്വൽ ടു മൈനസ് ഇ സ്ക്വയർ ബൈ 2 × 4πε0RN എന്ന് അതല്ല കേട്ടോ, ഹാഫ് മൈനസ് വൺ എന്ന് പറഞ്ഞാൽ 1/2, 1/2 അവിടെ ഉണ്ടാവും, ഇ സ്ക്വയർ ബൈ 4πε0RN എന്ന് തന്നെ കിട്ടും അല്ലെ. ഇനി ആർ എൻ എക്സ്പ്രഷൻ നമ്മൾ നേരത്തെ ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് അല്ലെ. ആർ എൻ എന്തായിരുന്നു, എൻ സ്ക്വയർ എച്ച് സ്ക്വയർ എപ്സിലോൺ സീറോ ബൈ ഇ സ്ക്വയർ പൈ എം അല്ലെ, ഇതായിരുന്നു. അത് ഈ ആറിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. അപ്പം ഇ എൻ ഈക്വൽ ടു എന്താ വരിക, ഇത് ഞാൻ നേടി, മൈനസ് ഇ സ്ക്വയർ ബൈ 8πε0RN എന്ന് നേടി. ഓക്കെ, 2 × 4 8 അല്ലേ, അപ്പൊ എന്ത് വരും, മൈനസ് ഇ സ്ക്വയർ ബൈ 8πε0RN എന്ന് പറഞ്ഞ എന്താണ്, എൻ സ്ക്വയർ എച്ച് സ്ക്വയർ എപ്സിലോൺ സീറോ ബൈ ഇ സ്ക്വയർ പൈ എം. ക്ലിയർ, ഇപ്പൊ ഇതൊക്കെ കട്ട് ചെയ്തുകൊണ്ട് പൈ പൈ കട്ട് ചെയ്തുകൊണ്ട് വരുന്നില്ലല്ലോ, ഇ എൻ ഈക്വൽ ടു മൈനസ് എം ഇ റൈസ് ടു 4/8ε₀ × ε₀ എന്താണ്, ε₀² എൻ സ്ക്വയർ എച്ച് സ്ക്വയർ. ഇതാണ് എക്സ്പ്രഷൻ ഫോർ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ദി nth ഓർബിറ്റ് അല്ലെ. nth ഓർബിറ്റില് എന്താണ്, ഫസ്റ്റ് ഓർബിറ്റ്, സെക്കൻഡ്, അങ്ങനെ പല ലെവൽസ് ഇല്ലേ, അതിനകത്തെ nth ഓർബിറ്റിനകത്ത് ഒരു ഇലക്ട്രോൺ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഇലക്ട്രോണിന്റെ എനർജിയാണ് എന്ത്, മൈനസ് എം ഇ പവർ 4 ബൈ
8 എപ്സിലോൺ നോട്ട് സ്ക്വയർ എൻ സ്ക്വയർ എച്ച് സ്ക്വയർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഇത് തന്നെ നമുക്ക് ഇതെന്താണ് ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിലാണ്. ഇതിനെ നമുക്കൊരു ജനറൽ കേസ് സെഡ് ആറ്റോമിക് നമ്പർ ഉള്ള ഒരു ഇലക്ട്രോൺ ഒരു ആറ്റത്തിന്റെ കേസിലാണ് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ കൊടുക്കാം ഇ എൻ ഈക്വൽ ടു മൈനസ് സെഡ് സ്ക്വയർ എം ഇ റൈസ് ടു 4 ബൈ 8 എപ്സിലോൺ നോട്ട് സ്ക്വയർ എൻ സ്ക്വയർ എച്ച് സ്ക്വയർ എന്ന് കൊടുക്കാം. ഒരു സെഡ് ആറ്റോമിക് നമ്പർ ഉള്ള ഇലക്ട്രോൺ ആറ്റത്തിന്റെ കേസിൽ ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസിൽ സെഡ് ഈക്വൽ ടു 1 ആണ്. സെഡ് ഈക്വൽ ടു 1 എടുത്താൽ കിട്ടും ഇത് തന്നെ കിട്ടും. ഈ രണ്ട് എക്സ്പ്രഷനും ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. റേഡിയസിന്റെ എക്സ്പ്രഷൻ, ജനറൽ ഫോർമുല ഫോർ റേഡിയസ്, അതുപോലെ എനർജിന്റെ എക്സ്പ്രഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകിച്ചും ഹൈഡ്രജൻ ആറ്റത്തിന്റെ. ഓക്കെ, അത് പഠിക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഫസ്റ്റ് ഓർബിറ്റിലെ റേഡിയസ് അല്ലേ 0.53 ആംസ്ട്രോങ്, അതുപോലെ ഫസ്റ്റ് ഓർബിറ്റിനകത്തെ ഇലക്ട്രോണിന്റെ എനർജി കാണണം. അത് എത്രയാന്ന് നോക്കാം. എന്താ കണ്ടേ? ഫസ്റ്റ് ഓർബിറ്റിനകത്തെ എനർജി അല്ലേ. അപ്പൊ ഇ വൺ അല്ലേ, ഇ വൺ ഈക്വൽ ടു എന്താ പറയാ മൈനസ് എം എത്രയാണ്, 9.1 ഇൻറ്റു 10^2 മൈനസ് 31 ഇൻറ്റു ഇ റൈസ് ടു 4 1.6 ഇൻറ്റു 10^2 മൈനസ് 19 റൈസ് ടു 4 divided by 8 into epsilon 0 8.85 into 10^2 minus 12 square into n square nalla 1 square alle into 6.626 into 10^2 minus 34 rise to 2 ennu alle idine aandiyana electron volt like convert cheyanam. Okay, ee energy enku electron volt like convert cheyanam. Appo naan endu idamadi adine ഇൻറ്റു 1/1.6 ഇൻറ്റു 10^2 മൈനസ് 19 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. അങ്ങനെ കിട്ടും. അപ്പൊ ഇനി എന്ത് കിട്ടും? മൈനസ് 13.6 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. മറക്കരുത്, ഇതിനെയാണ് നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത്. എന്താ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി പറഞ്ഞാൽ? എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ദി ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് ദി ഹൈഡ്രജൻ ആറ്റം ഈസ് കോൾഡ് ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി. അത് എത്രയാണ്? മൈനസ് 13.6 ഇലക്ട്രോൺ വോൾട്ട് അല്ലേ. ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റ് ഫസ്റ്റ് ഓർബിറ്റിൽ കിടക്കുന്ന ഒരു ഇലക്ട്രോണിന്റെ എനർജി അല്ലേ എന്ന് പറഞ്ഞാൽ കേഷ് അല്ലേ, അതിനകത്ത് കിടക്കുന്ന ഒരു ഇലക്ട്രോണിന്റെ എനർജി എത്രയാണ്? മൈനസ് 13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇനി നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അയണൈസേഷൻ എനർജി പഠിച്ചിട്ടുണ്ട്. എന്താ അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാല് ദ എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ദി ഓർബിറ്റ് അല്ലേ. അതിന് എത്രയാണ് വേണ്ടി വരിക അവിടെ? പ്ലസ് 13.6. ഇതിന് മൈനസ് 13.6 ആണ് എനർജി. അതിലേക്ക് നമ്മൾ പ്ലസ് 13.6 എടുത്താൽ നെറ്റ് എനർജി എന്താവും? സീറോ. മൈനസ് 13.6 പ്ലസ് 13.6 സീറോ എന്ന് പറഞ്ഞാൽ എന്താവും? ആ ഇലക്ട്രോൺ ഫ്രീ ആയി അല്ലേ. അപ്പൊ അതാണ് അയണൈസേഷൻ എനർജി. എനർജി റിക്വയർഡ് ടു എമിറ്റ് അല്ലെ പിന്നെ ടേക്ക് ഓഫ് ആൻ ഇലക്ട്രോൺ ഫ്രം ദി ഓർബിറ്റ് അല്ലെ, ഔട്ടർ മോസ്റ്റ് ഷെൽ എന്നും പറയാറുണ്ട്. ഓക്കെ, ഇനി വേറെ കാര്യം ശ്രദ്ധിക്കാനുള്ളത് എനർജിക്കൽ എക്സ്പ്രഷൻ എന്തായിരുന്നു? ഇ എൻ ഈക്വൽ ടു മൈനസ് എം ഇ റൈസ് ടു 4 ബൈ 8 എപ്സിലോൺ നോട്ട് സ്ക്വയർ എച്ച് സ്ക്വയർ ഇൻറ്റു 1/n² ആയിരുന്നു അല്ലേ. അതുപോലെ റേഡിയസൽ എക്സ്പ്രഷൻ എന്തായിരുന്നു? എൻ സ്ക്വയർ എച്ച് സ്ക്വയർ എപ്സിലോൺ 0 ബൈ ഇ സ്ക്വയർ പൈ എം എന്നായിരുന്നു അല്ലേ. ഇനി ഞാൻ ഇങ്ങനെ ഇതാണ് ഇൻറ്റു എൻ സ്ക്വയർ എന്ന് ഇതാണ് അല്ലേ. ഇനി ഈ ക്വാണ്ടിറ്റി എന്താണ്? മൈനസ് എം ഇ പവർ 4 ബൈ 8 എപ്സിലോൺ നോട്ട് സ്ക്വയർ എക്സ് സ്ക്വയർ, അത് ഇ വൺ ആണ്. അതുപോലെ എച്ച് സ്ക്വയർ എപ്സിലോൺ 0 ബൈ ഇ സ്ക്വയർ പൈ എം എന്താണ്? ആർ വൺ ആണ് അല്ലേ. സംശയമില്ലല്ലോ, ആർ വൺ അല്ലെങ്കിൽ എ വൺ ആണ്. അതായത് ഇതിനകത്ത് എൻ ഈക്വൽ ടു 1 കൊടുത്താൽ ഇതല്ല ഇട്ട, ഇതിനകത്ത് എൻ ഈക്വൽ ടു 1 കൊടുത്താൽ ഇ വൺ ഈക്വൽ ടു ഇതല്ല ഇട്ട, എൻ ഈക്വൽ ടു 1 കൊടുത്താൽ ആർ വൺ ഈക്വൽ ടു ഇതല്ല ഇട്ട അല്ലേ. അപ്പൊ അതിന് നമുക്ക് ഈ ക്വാണ്ടിറ്റിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇ വൺ എന്ന് വിളിക്കാം. ഈ ക്വാണ്ടിറ്റി നമുക്ക് ആർ വൺ അല്ലെങ്കിൽ എ നോട്ട് എന്നൊന്ന് പറഞ്ഞു നേരത്തെ, ആർ വൺ അല്ലെ എ നോട്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇൻ ജനറൽ ഇ എൻ ഈക്വൽ ടു ഇ വൺ ബൈ എൻ സ്ക്വയർ, അതുപോലെ ആർ വൺ ഈക്വൽ ടു എൻ സ്ക്വയർ എ നോട്ട് എന്ന് പറയാം. ഇതും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ രണ്ട് എക്സ്പ്രഷൻ. ഇ വൺ നമുക്കറിയാലോ എത്രയാണ്, മൈനസ് 13.6 അല്ലെ. അതുപോലെ എ നോട്ട് നമുക്ക് അറിയാതെ 0.53 ആംസ്ട്രോങ്. അപ്പൊ നമുക്ക് എന്നിന്റെ വാല്യൂ കിട്ടിയാൽ ഏത് ഓർബിറ്റിന്റെയും റേഡിയസും എനർജിയും കാണാൻ പറ്റും. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ഒരൊറ്റ കാര്യം കൂടെ ഉണ്ട്. ഇവിടെ നോക്കാം, ഇ എൻ ഈക്വൽ ടു മൈനസ് എം ഇ പവർ 4 ബൈ 8 എപ്സിലോൺ നോട്ട് സ്ക്വയർ എൻ സ്ക്വയർ എക്സ് സ്ക്വയർ ആണ് എന്ന് പറഞ്ഞാൽ എനർജീന്റെ ഒക്കെ വാല്യൂ എത്രയാണ്? മൈനസ്.
മൈനസ് എം ഇ പവർ ഫോർ ബൈ എയ്റ്റ് എപ്സിലോൺ നോട്ട് സ്ക്വയർ എൻ സ്ക്വയർ സ്ക്വയർ ആണ്, നെഗറ്റീവ് ആണ്. ഒരു ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഓർബിറ്റിനകത്തെ എനർജിയൊക്കെ, ഇലക്ട്രോണിന്റെ എനർജിയൊക്കെ എന്താണ്? നെഗറ്റീവ് ആണ്. ഒരാൾക്ക് നെഗറ്റീവ് എനർജി ഉണ്ടായാൽ അയാൾക്ക് അവിടെ നിന്ന് ഊരിപ്പോരാൻ കഴിയില്ല. മനസ്സിലായോ? വിച്ച് മീൻസ് ദാറ്റ് ഇലക്ട്രോൺ ഈസ് ട്രാപ്ഡ് അല്ലേ. അതിന് നമ്മുടെ സോളാർ സിസ്റ്റത്തിലും അല്ലേ, നമ്മള് സണ്ണും അതുപോലെ എർത്തും അതുപോലെ ബാക്കിയുള്ള ഗ്രഹങ്ങളൊക്കെ സണ്ണിന് ചുറ്റും ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നത് എന്തുകൊണ്ടാ? അവർക്കൊന്നും എനർജി ഇല്ല, നെഗറ്റീവ് എനർജിയാണ്. നെഗറ്റീവ് എനർജി ഉണ്ടായാലും അവർക്ക് എസ്കേപ്പ് ചെയ്ത് പോകാൻ പറ്റില്ല. എന്നാൽ വേറൊരു പുറത്തുള്ള എന്തോ ഒരു വലിയ സാധനം വന്നിട്ട് നമ്മൾ എർത്തിനെ നന്നായിട്ട് ഇടിച്ചു കഴിഞ്ഞാൽ എന്താവും? എനർജി കിട്ടും, എർത്ത് തെറിച്ചു പോവും. അതാണ് സംഭവിക്കണേ. അപ്പം ഈ നെഗറ്റീവ് എനർജി കാണിക്കുന്നത് എന്താണ്? അതൊക്കെ ബൗണ്ട് ആണെന്നാണ് കാണിക്കുന്നത്. ദ ഇലക്ട്രോൺസ് ആർ ബൗണ്ട് ടു ദി ആറ്റോമിക് ഓർബിറ്റ് അല്ലെ, ബൗണ്ട് ടു ദി ന്യൂക്ലിയസ്. അത് അവിടെ ഫിക്സഡായിട്ട് കിടക്കുകയാണ് അല്ലെ. ഇനി നമുക്ക് സ്പെക്ട്ര അടുത്ത ക്ലാസ് പറയാം. അപ്പോ എല്ലാവരും ഇത് വ്യക്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കുക. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ബോർ മോഡലിന്റെ എക്സ്പ്ലനേഷൻ എനർജി ലെവൽസ് ആൻഡ് സ്പെക്ട്ര വരെ ചോദിക്കാറുണ്ട്. ഓക്കെ, നിർബന്ധമായിട്ടും ഓർത്ത് വെക്കുക, പഠിച്ചെടുക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ആൾ.